കണ്ണൂർ ജില്ലയിലെ വൻതോതിൽ ഉണ്ടായ ലഹരിമാരുന്ന് വേട്ട കേസ് ബാംഗ്ലൂരിൽ പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥികളിലേക്ക് കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്ന് അറസ്റ്റിലായ പ്രായ് സോട്ടോണിയ എന്ന നൈജീരിയൻ വിദ്യാർത്ഥിനിയെ കൂടുതൽ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് മലയാളി വിദ്യാർത്ഥികളിലേക്ക് വ്യാപിക്കുന്നത് അറസ്റ്റിലായ നൈജീരിയൻ സ്വദേശിയുടെ അക്കൗണ്ടിൽ നിന്ന് മലയാളി വിദ്യാർത്ഥികളുടെ അക്കൗണ്ടിലേക്ക് വൻതോതിൽ പണം കൈമാറ്റം ചെയ്തതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇവരുടെ കൂടെ പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥികളുടെ അക്കൗണ്ടിലേക്കാണ് പണം പോയിരിക്കുന്നത് ഇവർക്ക് ഈ കേസിലുള്ള പങ്ക് പോലീസ് അന്വേഷിച്ചു വരികയാണ് ഇത്തരത്തിൽ മലയാളി വിദ്യാർത്ഥികൾക്ക് ഈ കേസിൽ നേരിട്ട് പങ്കുണ്ടോ എന്നാണ് അന്വേഷണം മലയാളി വിദ്യാർത്ഥികൾ മുഖേന ഇത്തരത്തിൽ ലഹരി പദാർത്ഥങ്ങളും മറ്റു കേരളത്തിലേക്ക് വരുന്നുണ്ടെന്ന് പോലീസിന് നേരത്തെ രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല പല രീതിയിലും ഒളിഞ്ഞും പതുങ്ങിയും മലയാളി വിദ്യാർത്ഥികളെ മറയാക്കി പല രീതിയിലുള്ള ലഹരി പദാർത്ഥങ്ങളും മയക്കുമരുന്നും കേരളത്തിലേക്ക് എത്തുന്നുണ്ട് പരിശോധനയില്ലാത്തത് ഇവർക്കൊരു വളവുമാവുന്നുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് ലഹരി മരുന്ന് പിടിച്ചു എന്ന ഒത്തിരി തലക്കെട്ടുകൾ ഒറ്റയായി കേൾക്കുന്നുണ്ടെങ്കിലും ഇതിനു പിന്നിൽ വൻ മാഫിയ തന്നെ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂരും മംഗലാപുരവും ഗോവയും മുംബൈയും പോലുള്ള സംസ്ഥാനങ്ങളെ ആസ്ഥാനമാക്കി പ്രവർത്തിച്ചു വരുന്ന മാഫിയയുടെ കണ്ണികളായി നിരവധി പേരുണ്ട് വിവിധ മാർഗങ്ങളിലാണിവർ കേരളം പോലുള്ള കൊച്ചു സംസ്ഥാനങ്ങളിലേക്ക് മയക്കുമരുന്നുകൾ എത്തിക്കുന്നത് ട്രെയിൻ മുഖേനയും ടൂറിസ്റ്റ് ബസ് മുഖേനയും പാഴ്സലായും കൊറിയറായും എന്നുവീണ്ട ഓരോ സമയത്തും ഓരോ വിദ്യകളാണ് ഇത്തരത്തിലുള്ള ആളുകൾ ലഹരി പദാർത്ഥങ്ങൾ എത്തിക്കാനായി ഉപയോഗിക്കുന്നത് സാധാരണഗതിയിൽ ഒന്നോ രണ്ടോ പേരുടെ അറസ്റ്റിൽ മാത്രം തീരുമായിരുന്ന ഒരു കേസിനെ പോലീസ് ഇത്തരത്തിൽ വലുതായി അന്വേഷണ സംഘത്തെ പിരിച്ചു അന്വേഷിച്ചതിൽ നിന്നും ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട നിരവധി ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്